ഒരു കാലത്ത് പൂരപ്പറമ്പുകളെ പോലും വിറപ്പിച്ചിരുന്ന തോട്ടാൻ കേശവന്റെ കഥയാണ് ഇന്ന് കയ്യപ്പിൽ. വാത്തുപറമ്പിൽ തറവാട്ടിൽ ഒരുപാട് കരിവീര കേസരികൾ വന്നു നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്നും പോയിട്ടുള്ള ഒരു ഗജവീരന്റെ കഥയാണ് ഇന്ന്. ഇവിടുത്തെ ഒരു പ്രത്യേകത, വാത്തുപറമ്പിൽ ഏത് ആന നിന്നാലും അതിന്റെ പേര് ഗണേശൻ എന്നായിരിക്കും. ആസാമിൽ നിന്നും നന്നേ ചെറുപ്പത്തിലെത്തിയ ഇവൻ ഒരു കാലത്ത് വാത്തുപറമ്പിൽ ഗണേശനായിരുന്നു. അവിടെ നിന്ന് പല കൈമാറ്റങ്ങളിലൂടെ ഇവൻ തോട്ടാൻ കേശവനായി മാറി. ആന കേരളത്തിൽ എടുത്തു പറയത്തക്ക താരത്തിളക്കമോ നിറഞ്ഞാടുന്ന ഫാൻസുകാരുടെ അതിപ്രസരമോ ഒന്നുമില്ലാത്ത തനി നാടൻ ലക്ഷണമുള്ള ഒരു സാധാരണ കൊമ്പൻ ഇന്നിവൻ തോട്ടാൻ കേശവൻ. അതിനു മുമ്പ് ഇവൻ ചുള്ളിപ്പറമ്പിൽ അനിരുദ്ധൻ എന്ന പല്ലാരിമംഗലം കേശവനായിരുന്നു. ഇപ്പോഴത്തെ തോട്ടാൻ കേശവൻ പല്ലാരിമംഗലം അൻസാർ എന്ന മുതലാളിയുടെ കയ്യിൽ നിന്നാണ് വാത്തുപറമ്പുകാർ ഈ ആനയെ വാങ്ങുന്നത്. ആനയെ ആദ്യം വൈപ്പിൻ ഷാജി അഴിക്കുകയും പിന്നീട് ബിനു എന്ന ചട്ടക്കാരൻ കൊണ്ടു നടക്കുകയും ചെയ്തിരുന്നു. മാന്യമായി പരിപാടിയും പണിയും ആന എടുത്തു നടന്ന കാലം. ആ കാലത്ത് തന്നെ വാത്തുപറമ്പുകാർ 2013 വഴുവാടി ശ്രീകണ്ഠൻ ആനയെ പാട്ടം എടുക്കുകയും ചെയ്തിരുന്നു. ആ വർഷം അവസാനം വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം ആനയെ തോട്ടാൻ ബേബി എന്ന മുതലാളിക്ക് കൈമാറി. വാത്തുപറമ്പ് തറവാട്ടിലെ ചങ്ങലക്കിലക്കം അവിടെ അവസാനിക്കുക ആയിരുന്നു. തോട്ടാൻ ബേബി ഡെക്കറേഷൻ ജോലികളുമായി നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ബേബിക്ക് അതിയായ ആനക്കമ്പം തുടങ്ങിയത് വരാക്കര ചീനാൻ ഉണ്ണിമാഷിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന കണ്ണൻ എന്ന ആനയിൽ നിന്നാണ്. അങ്ങനെ സനൂപ് എന്ന സുഹൃത്ത് വഴി ആനപ്രേമം ആന മുതലാളിയാക്കി മാറ്റി എന്ന് പറയുന്നതാണ് ശരി. ചേർത്തല മാരാരിക്കുളം അജയകുമാറിൽ നിന്നും ബേബിക്ക് സ്വന്തമായി കേശവൻ. ഇന്നിവൻ തൃശൂർ ആമ്പല്ലൂരിനടുത്ത് വരാക്കര എന്ന ദേശത്തിന്റെ അഭിമാനവും നാട്ടുകാരുടെ എല്ലാം സ്വന്തവുമാണ്. ഇവനിപ്പോൾ ഉത്സവ പറമ്പുകളിലെ ശ്രദ്ധേയമായ താരമാണ്. കൂട്ടാനയായും തിടമ്പാനയായുമൊക്കെ ഒരു കാലത്ത് പൂരപ്പറമ്പുകളെ പോലും വിറപ്പിച്ചിരുന്നവനായിരുന്നു കേശവൻ. ചട്ടക്കാരെ പോലും അടുപ്പിക്കുമായിരുന്നില്ല. എന്നാൽ തോട്ടാൻ ബേബിയുടെ കയ്യിലെത്തി ആദ്യമൊക്കെ കുറച്ച് പ്രശ്നമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഉടമയുടെ സ്നേഹലാളനകൾക്ക് മുന്നിൽ ഇവനിപ്പോൾ ശാന്തശീലനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് ആരെയും അടുപ്പിക്കാതിരുന്നവൻ ഇന്ന് അടിമുടി മാറി. ഇന്നിപ്പോൾ ആരോടും മത്സരത്തിനും തലപൊക്കത്തിനും വീറും വാശിക്കുമൊന്നുമില്ലാതെ സ്വസ്ഥമായി ഉത്സവ പറമ്പുകളിൽ കോവിഡ് കാലത്തിന് മുമ്പ് വരെ മുന്നോട്ട് പോകുകയായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കാം. ഇവൻ വരാക്കര നാട്ടുകാരുടെ പ്രിയപ്പെട്ടവനാണ്. കേശവന്റെ പ്രധാന ലക്ഷണങ്ങൾ, ഇന്നിവൻ വളരെ നല്ല ശാന്ത സ്വഭാവത്തിന് ഉടമയാണ്. 9.5 അടി പൊക്കം, പ്രായം 42 എടുത്തു പറയത്തക്ക വലിയ ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിൽ തന്നെ നല്ല കറുപ്പ് നിറവും 18 നഖം, നിലത്ത് മുട്ടുന്നില്ലെങ്കിലും നല്ല തുമ്പയും വിരിഞ്ഞ മസ്തകം, നല്ല വായ്ക്കുംഭം, വലിയ ചെവി. ഇവന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവൻ ഒരു കൂട്ടുകൊമ്പനാണ്. കൂട്ടുകൊമ്പ് ആണെങ്കിൽ പോലും ഇവന്റെ ഭംഗിയുടെ മാറ്റലി ഒട്ടും തന്നെ കുറയ്ക്കുന്നില്ല. നല്ല കൂറുള്ള ആനയാണ്. സ്നേഹിച്ചാൽ തിരിച്ചും സ്നേഹം നൽകുന്നവനാണ് കേശവൻ. ആര് ആഹാരം കൊടുത്താലും മറക്കാതെ അവരോട് സ്നേഹം കാണിക്കുന്നവൻ കൂടിയാണ് കേശവൻ. ഇന്ന് ഒരുപാട് പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊറോണ കാലത്തിന് ശേഷം ഇവൻ ഇനിയും ഒരുപാട് പൂരപ്പറമ്പുകളിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ കയ്യപ്പും. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.